ഹലോ ഗായ്സ്, ഫ്ലൈ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. കാരണം നിങ്ങളൊക്കെ നാട്ടിൽ മഴ ഉണ്ടാവും, നമ്മളിവിടെ നല്ല മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു, രണ്ട് ദിവസമായിട്ട് തോരാത്ത മഴ തന്നെയായിരുന്നു. അപ്പോൾ ഈ മഴയുടെ ഭാഗമായിട്ട് നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും, വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടെ. വെള്ളപ്പൊക്കം നല്ലപോലെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ശക്തമായിട്ട് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 4-5 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ലപോലെ ഈ ഇത് വയലോരാണ്, ഈ വയലിൽ നല്ലപോലെ ഈ പുല്ലും ഈ നെല്ലൊക്കെ ഇങ്ങനെ നെല്ലിൻ്റെ അതൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അതൊന്നും കാണില്ല, നല്ലപോലെ വെള്ളം നല്ലപോലെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയതാണ്. കണ്ടില്ല, അത് നമ്മളിവിടുത്തെ വയലിങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇവിടെ. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളം കയറി ഇവിടെ കണ്ടില്ല, ഈ വെള്ളം ഈ നിൽക്കുന്നിടത്ത് ഏകദേശം വയലിന് 1.5 ആള ഹൈറ്റിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ വന്നേക്കുന്നത് കേട്ടോ. കണ്ടില്ല, അത് നമ്മളെ പറമ്പിലേക്ക് കയറാനായിട്ടുണ്ട്. കയറി തുടങ്ങിയെന്ന് തന്നെ പറയാം. ഇവിടെ വലിയൊരു ഒരു മതിലൊക്കെ ഉണ്ട്, ഇവിടെ ഇതിനോട് അരികിലെ ഒരു തോടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ തോടൊക്കെ നിറഞ്ഞ് പാടൊക്കെ ഏകദേശം നിറഞ്ഞ കണ്ടില്ലേ, ആ ദൂരത്തെ ഇഷ്ടംപോലെ ആളുകൾ ചൂണ്ടലിടുന്ന ആളുകളെ ഞങ്ങൾക്ക് വരിവരിയായിട്ട് നിൽക്കണേ കാണാൻ പറ്റുമോ. കണ്ടില്ലേ, ഇവിടെ അടുത്തേക്കൊക്കെ നിൽക്കാൻ പേടിയാണ്, കാരണം വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇടിഞ്ഞ് വീഴുമെന്നുള്ളൊരു ഒരു സംശയമുണ്ട്. കണ്ടില്ലേ, നമ്മൾ വരുന്ന റോഡാണ് ആ കാണുന്നത്, അതിലെ ഇങ്ങനെ വരികയാണ് ചെയ്യുക. വണ്ടികൾ പോകുന്ന റോഡാണ് ആ കാണുന്നത്, അതുപോലെ ഉണ്ടല്ലേ. ഏകദേശം ഒരു നമ്മളെ ഒരു ഹാഫ് ലെവലിൽ, ഒരാളെ ഹാഫ് ലെവലിലും കൂടി വെള്ളം പൊന്തുകയാണെങ്കിൽ ആ വണ്ടി പോകുന്ന റോഡിൽ വെള്ളം കയറും കേട്ടോ. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം നല്ല ഏറ്റമാണ് ഇപ്പോൾ കാണുന്നത്, ഏറിക്കൊണ്ടിരിക്കുകയാണ്, നല്ലപോലെ ഏറുന്നുണ്ട്. മഴ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ട് കേട്ടോ. അതൊരു നല്ല മഴയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ താഴെ ഭാഗത്തു നിന്നാണ്, താഴെ ഭാഗത്തു നിന്നാണ് പുഴയിലൂടെ ഇങ്ങനെ കയറി വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളം ഏറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2-3 മണിക്കൂർ കൊണ്ട് റോഡിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മഴ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ശമനം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇനി വെള്ളം ഇറങ്ങുമെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളെ കാണിച്ച് തന്നിട്ടുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും പുതിയ വിവരങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങളെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. നമ്മളെ വീട്ടിലേക്ക് ഇതിങ്ങനെ വെള്ളം കയറുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലേ, അതങ്ങനെ എന്താ, നമ്മളെ പറമ്പിലേക്ക് ഇവിടെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വയലിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 ആള ഹൈറ്റിലാകുമ്പോൾ നമ്മളെ ഈ പറമ്പിലേക്ക് കയറി തുടങ്ങിയിട്ട്. ഇവിടെ വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ഒരു മതിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കരിങ്കല്ലിൻ്റെ മതിൽ കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറമ്പിലേക്ക് കയറിയിട്ടുള്ളത്. ഇങ്ങനെ കയറി വരികയാണെങ്കിൽ നമ്മളെ പുതിയ വീട് എടുക്കുന്ന സൈറ്റാണ് ആ കാണുന്നത്, മണ്ണിട്ടത്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് നമുക്ക്, ഈ കിണറൊക്കെ മൂടാൻ ചാൻസ് ഉണ്ട് വെള്ളം കയറുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ് അവിടെ ആ കാണുന്നത്. എന്തായാലും വെള്ളത്തിൻ്റെ സ്ഥിതി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണാൻ പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് ചൂണ്ടലിടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കണ്ടു കേട്ടോ. നമ്മളെ ചങ്ക് ബ്രോകളാണ് ഈ നിൽക്കണൊക്കെ. എന്തായി, മീൻ കിട്ടിയോ? തുടങ്ങിയില്ല. എന്താ സാധനം? ഏതാ ഏതാ സാധനം? കാണില്ലല്ലോ. ആ അനാപസാണല്ലേ. ഓ, ഇതിലുണ്ട്. തകർത്ത് തകർത്ത്. ആ അതാണ് മീൻ. ആ ചാടി ചാടി. ആ പോടാ. അപ്പൊ ഒരു ചൂണ്ടൽ പോയിട്ടോ, ഒരു നമ്മക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട്. നമ്മളെ 3 ചങ്ക് ബ്രോകളാണിത്. എവിടെ ചൂണ്ടലിട്ട പോണേ? ആ ചങ്ങായിനെ തെരഞ്ഞല്ലേ. എന്താ ചൂണ്ടൽ മേലെ എന്തെങ്കിലും കോർക്കല്? മണ്ണിര. മണ്ണിനി കോഴിപ്പാടിസ് കണ്ടോ ഈ ചൂണ്ടൽ മേലെ? അത് അതിന്റെ പക്കത്ത് നിൽക്കുമ്പോ ശ്രദ്ധിക്കുന്നുണ്ട്, അവിടെ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണ്ട, അതിനെ വല്ല പക്കത്തേക്ക് പോകണ്ട. ചെങ്ങനെ തരാൻ വേണ്ടി വന്നപ്പോ ചൂണ്ടലിട്ടാണ് ഇവിടെ സത്യത്തില്. ഞങ്ങൾ വെള്ളം കയറിയത് ഇങ്ങനെ ഞങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ച, രണ്ട് ഭാഗത്ത് വെള്ളമാണ്, നിറയെ ആളുകളുണ്ട് കേട്ടോ. രണ്ട് റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചൂണ്ടലിടുന്ന ആൾക്കാരുണ്ട്. കണ്ടില്ലേ, അതൊക്കെ ചൂണ്ടലിടുന്ന ആൾക്കാരുണ്ട്.
അതുപോലെ തന്നെ വെള്ളം അളക്കാൻ വേണ്ടി വന്ന കൊറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ നിറഞ്ഞു നിൽക്കുന്നത്. ഈ നമ്മുടെ ഒരു കാക്കതൊക്കെ ഇതാ ചൂണ്ടലുണ്ട് കേട്ടോ. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ചൂണ്ടലേരി ഇതാ വല്യ നമ്മുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആളുകൾ ഇതാ ചൂണ്ടലിടുന്നു മീനിനെ പിടിക്കുന്നു. ഇഷ്ടംപോലെ അനാബസ് അതേമാതിരി സിലോപ്പി ഇങ്ങനത്തെ മീനുകളാണ് കൂടുതൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അവിടെ നിന്ന് വേറെ ടീം ഇതങ്ങനെ ചൂണ്ടലായിട്ട് വരുന്ന കുറച്ച് ചെറുകിട പട്ടാളക്കാർ ഉണ്ടല്ലോ, ചൂണ്ടലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതം വെക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സ്ഥിതി ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലെ ഇപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ വീഡിയോ ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ചൂണ്ടലാരാണ് ഉള്ളത്, ചൂണ്ടലിട്ട് മീനിനെ പിടിക്കണവർ. മീൻ നല്ലപോലെ കയറിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ, ഇഷ്ടംപോലെ മീൻ കയറിയിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നല്ലപോലെ ഏറിക്കൊണ്ടിരിക്കുന്നു, അടുത്തൊരു നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ക്ലൗഡഡ് ആയിട്ടുള്ള മേഘമാണ്, ഏത് സമയത്തും മഴ പൊട്ടിപ്പുറപ്പെടും എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ വേറൊരു ചൂണ്ടലാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചതിന് ആ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം നമ്മളിൽ, ഇപ്പം ആ റോട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. സുഹൃത്തുക്കളെ നേരത്തെ എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ദിശയിൽ ഞാനിപ്പോൾ വണ്ടി നിർത്തി. ഇതിലെങ്ങനെ ഇതാ ഇവിടെ ഇതിങ്ങനെ മെയിൻ റോഡ് ഇതാണ്, അതിൻ്റെ നേരെ വണ്ടി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടന്നു പോകുന്ന ഇതിലിങ്ങനെ ഒരു ഫുട്പാത്ത് ഒക്കെ ഉണ്ട്. ആ പോസ്റ്റ് നിൽക്കുന്ന ആ സെൻട്രലിൽ അത് പോസ്റ്റൊക്കെ ആണ്, ആ പോസ്റ്റിൻ്റെ അതിലിങ്ങനെ പോയിട്ടാണ് നമ്മൾ ഫുട്പാത്ത് ഉള്ളത്. അവിടെ നമ്മളെ കുറച്ച് ടീമിൽ ട്യൂബൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനത് നേരെ കുറച്ച് ഉണ്ടാക്കി ട്യൂബ് ഇടാണ്ട് കാണിച്ചത്. റാസി അതിൽ മുകളിൽ കേട്ടോ വെള്ളം നല്ലപോലെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ, നല്ല ഏറ്റാണ് വെള്ളം. അവിടെ ആ നീന്തണ കുട്ടികളാട്ടോ, കുറേ കുട്ടികളെ ട്യൂബ് മേലൊക്കെ ഉണ്ട്. നല്ല ക്ലൗഡഡ് ആയിട്ടുള്ള മേഘമാണ്, അടുത്ത ശക്തമായിട്ടുള്ള മേഘ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പെയ്യും. നേരത്തെ നമ്മൾ കണ്ടീന ചങ്കുകളൊക്കെ ഇവിടെ നീന്തി നമ്മളെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണേ കണ്ടിട്ടാണ്. ഇവിടെ രണ്ടാൾക്കാർ കയറി, ഒരാൾക്ക് എന്താ സ്ഥിതി, വെള്ളം തണുപ്പുണ്ടോ? അല്ല തണുപ്പുണ്ട് അല്ലേ, ആ അടിപൊളി. ട്യൂബ് ഉണ്ട് ഇവരെ കയ്യിൽ, ഇതാ ട്യൂബ് ഉണ്ട്. അതേമാതിരി വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തോ ഇവര് നീന്തിന്. ഒരു ഒരു ആയി എന്നാണ് അടിപൊളി. വെള്ളം എന്താ തണുപ്പുണ്ടോ, എന്താ സ്ഥിതി ഇതല്ലേ, വെള്ളം കയറുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കാത്തു നിന്നാ നേരത്തെ പറഞ്ഞ മഴ ശക്തിയായിട്ട് പെയ്തിട്ടോ. ഇവിടെ വെള്ളം എന്താ ഇവിടെ ഈ വാഴത്തോട്ടത്തിലൊക്കെ കയറിയിട്ടുണ്ട്. വാഴ കവുങ്ങിന്റെ ഇടയിലൊക്കെ വെള്ളം കയറി നിൽക്കണ്ടോ. ഇതൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അരീക്കോട് നിന്ന് വെറ്റിലപ്പാറ ഓടക്കാം റോട്ടിലെ നിന്നുള്ള കാഴ്ചകളാണ്, ആ വെള്ളം ഏറിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.